Hello children, how are you? I am Shali Shiva. Today we will learn about concept this or that. ചെറിയ കുട്ടികൾക്ക് this that concept easy ആയി മനസ്സിലാക്കി തരുന്ന വീഡിയോ ആണിത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കോൺസെപ്റ്റ് this or that. This is used to tell about near object. That is used to tell about far object. അതായത് അടുത്തുള്ള നിയർ ആയിട്ടുള്ള വസ്തുക്കളെ ഒബ്ജക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ദിസ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ അകലെയുള്ള ഫാർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പരിചയപ്പെടാൻ നമ്മൾ ദാറ്റ് ഉപയോഗിക്കും. കുറച്ച് എക്സാമ്പിൾ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. കൂടാതെ ദിസ് ഓർ ദാറ്റ് ഒരു സിംഗുലർ ഫോം ആണ്. ദിസ് ഓർ ദാറ്റ് സിംഗുലർ ഫോം ആണ്. നമുക്ക് ഓബ്ജക്ട്സ് ഒന്ന് റീഡ് ചെയ്യാം. ദിസ് ഈസ് എ ജേ, ദാറ്റ് ഈസ് എ ഫ്ലവർ. ദിസ് ഈസ് എ മാംഗോ, that is a bat. This is a pencil, that is a star. This is a bird, that is a hat. This is a table, that is a pot. This is a jet, that is a flower. This is a mango, that is a bat. This is a pencil, that is a star. This is a bird, that is a hat. This is a table, that is a pot. എപ്പോഴും നമ്മൾ കുറച്ച് കുട്ടികളോട് സംസാരിക്കുമ്പോഴും വീട്ടിലായാലും നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിക്കുക. അതായത് ഇങ്ങനെയുള്ള ഓബ്ജക്ട്സ് നമ്മൾ എഴുതി പഠിക്കുന്നേക്കാൾ കൂടുതൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതായത് എന്തെങ്കിലും ഓബ്ജക്ട്സ് അവർക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ പറയുക ഗീവ് മീ ദിസ് ബുക്ക്. അതുപോലെ തന്നെ ഗീവ് മീ ദാറ്റ് പെൻ, അകലെയുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു കൊടുക്കാം ഗീവ് മീ ദാറ്റ് പെൻ. അതുപോലെ തൊട്ടടുത്താണ് ഗീവ് മീ ദിസ് ബുക്ക്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വീട്ടിലെത്തി നമ്മൾ പാരൻസ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ ഈ ദിസ് ഓർ ദാറ്റ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സി യു, താങ്ക് യു.